വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബുക്ക് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എടുക്കുന്നത് എഫോ സൈസ് പേപ്പേഴ്സാണ്. നമുക്ക് ആവശ്യമുള്ള അത്ര പേപ്പേഴ്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് കീറി കൊടുക്കുക. അത്ര പെർഫെക്ഷൻ ഒന്നും വേണ്ട എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മുടെ പേപ്പേഴ്സിൻ്റെ എഡ്ജസ് കീറി കൊടുക്കുന്നത്. ഇനി നമുക്ക് കീറിയെടുത്തിട്ടുള്ള ഈ പേപ്പേഴ്സ് ഒന്ന് ടീ ഡൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കോഫി പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ പേപ്പേഴ്സ് എടുത്ത് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കുക. പേപ്പേഴ്സ് എല്ലാം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി പേപ്പേഴ്സ് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രണ്ട് കവർ റെഡിയാക്കാം. അപ്പോൾ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൽ റൗണ്ടിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രീൻ കളർ തണ്ടുമേൽ ഇല വന്നിട്ട് അതിങ്ങനെ ചുറ്റി റൗണ്ട് പോലെ കിടക്കുന്ന രീതിയിലുള്ള ഒരു പിക്കാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ് വെച്ചിട്ട് നിന്നും മൊത്തത്തിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ബുക്കിൻ്റെ കവറിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളൊരു കട്ടിയുള്ള ബ്രൗൺ കളർ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ A4 പേപ്പറിൻ്റെ സൈസ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി കവറിൻ്റെ ഫ്രണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അത് ടീ ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഗം എടുക്കുക. അത്രയും എമൗണ്ട് തന്നെ വാട്ടറും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ടിഷ്യൂ പേപ്പർ കീറിയെടുക്കുക. എന്നിട്ട് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സിൻ്റെ മുകളിലും ആ കാർഡ്ബോർഡിൽ വരത്തക്ക രീതിയിൽ കുറച്ച് ഇറഗുലറായിട്ട് ഒട്ടിക്കുക. നമ്മൾ വെച്ചിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഗമ്മും വാട്ടറും വെച്ചിട്ടുള്ള സൊല്യൂഷനിലെ അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി പ്ലെയിനായിട്ട് മീൻസ് ഇങ്ങനെ പരന്നു പോണ രീതിയിലാക്കരുത്, കുറച്ച് ചുളിവൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രഷ് ചെയ്യുക. അപ്പോൾ ഇഴ ഉണങ്ങുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി കുറച്ച് നമുക്ക് ബേബി വൈപ്പർ വേണം. അപ്പോൾ ഇത് നമ്മൾ ബേബീസിന് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ആ ഒരു കോട്ടൺ ടൈപ്പ് തുണിയാണ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ കോട്ടൺ തുണി തന്നെ യൂസ് ചെയ്യാം. ഇത് ടീ ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഇതൊട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു വണ്ടി നൂൽ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലാണ്. വൈറ്റ് കളറിലെ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലെ ത്രെഡായാലും മതി. ഇത് നമുക്ക് ഡിസോർഡറായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഗമ്മും വാട്ടറും വെച്ചിട്ടുള്ള സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെമും ലീഫും കൂടി ഇട്ടിട്ടുള്ള ആ ഫ്രെയിം ഒട്ടിച്ച് കൊടുക്കുക. ദെൻ നമുക്കൊരു വൈറ്റ് സ്ട്രിപ്പിൽ കളക്ട് ബ്യൂട്ടിഫുൾ മോമെൻറ്റ്സ് എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഫ്രെയിമിന് ഉള്ളിലായിട്ട് നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടീ ഡൈ ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈക്വലായിട്ടുള്ള രണ്ട് പാർട്സ് പേപ്പേഴ്സ്. ഇനി നമുക്കൊരു സൂചി നൂലും വെച്ച് കോർത്തെടുക്കാം. പേപ്പേഴ്സ് കീറിപ്പോകാത്ത രീതിയിൽ കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളിത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേപ്പേഴ്സിൻ്റെ രണ്ട് കെട്ടും നൂല് വെച്ചിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഗമ്മ തേച്ചിട്ട് ഈ പേപ്പേഴ്സ് നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ വിൻറ്റേജ് സ്റ്റൈലുള്ള ബുക്ക് ബൈൻഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കവറാണ് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.